പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയുടെ പാറശാലയിലെ സീൽ ചെയ്ത വീടിനുള്ളിൽ ആരോ കയറിയെന്ന് സംശയം പോലീസ് സീൽ ചെയ്ത വാതിൽ തുറന്നാണ് അകത്ത് കയറിയത് തമിഴ്നാട് പോലീസും പാറശാല പോലീസും പരിശോധന നടത്തുകയാണ് ടി പ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി പ്രസാദ് പറയൂ എന്താണ് സംഭവം അല്പസമയം മുമ്പാണ് ഇങ്ങനെയൊരു കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്കറിയാവുന്നത് പോലെ നേരത്തെ ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചതിന് പിന്നാലെ തൊള്ളി തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം ജില്ലാ ക്രൈംബ്രാഞ്ച് പൂട്ടി സീൽ ചെയ്ത വീടാണ് പാറശാലയിലെ ഗ്രീഷ്മയുടെ വീട് തമിഴ്നാട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് ഇന്ന് രാവിലെയാണ് ഇന്നിപ്പോൾ ആ സീല് തകർത്ത് വാതിൽ തകർത്ത് അകത്ത് നിലയിൽ അകത്ത് ആരോ കയറിയ നിലയിൽ ഇപ്പോൾ കണ്ടിരിക്കുന്നത് അതിലിപ്പോൾ തമിഴ്നാട് പോലീസും അതോടൊപ്പം തന്നെ പാറശാല പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പാർശ്ശാല പോലീസ് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് തമിഴ്നാട് പോലീസ് അവിടെ എത്തിയിട്ടുമുണ്ട് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന കാര്യം ഇതുവരെയും ഒരു വ്യക്തതയില്ല തെളിവ് നശിപ്പിക്കാൻ ആരെങ്കിലും ബോധപൂർവം കയറിയതാണോ അതല്ല അടഞ്ഞുകിടക്കുന്ന വീട്ടിനുള്ളിലേക്ക് വെള്ളം മോഷണശ്രമമാണോ എന്ന കാര്യത്തിൽ ഇനിയിപ്പോൾ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് ഏതായാലും ആ സീല് തകർത്ത് ആരോ ഒരാൾ ആ വീട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ട് അബ്ജോദ് പ്രസാദ ഒന്നുകൂടി ഇന്ന് ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയെ ചോദ്യം ചെയ്യൽ കാരണം വിപുലമായ തെളിവെടുപ്പിന് പോകുന്നതിന് മുമ്പ് ഈ അമ്മയെയും അമ്മാവിനെയും ഗ്രീഷ്മയെയും ഒക്കെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്ത സംശയങ്ങളൊക്കെ തീർത്തു പോകാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ശ്രമമെന്ന് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അബ്ജോദയെ അതുകൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ സംഭവത്തിൽ അതായത് അന്വേഷണ സംഘം ഇന്നലെ അന്വേഷണ സംഘം ഒരാഴ്ച ഗ്രീഷ്മയെ കസ്റ്റഡിയിൽ കിട്ടി അതോടൊപ്പം തന്നെ അമ്മയെയും അമ്മാവിനെയും അഞ്ച് ദിവസം കസ്റ്റഡിയിൽ കിട്ടി അതിൻ്റെ ഭാഗമായി തെളിവെടുപ്പ് യഥാർത്ഥത്തിൽ ഇന്ന് തുടങ്ങേണ്ടതായിരുന്നു ആ രീതിയിലായിരുന്നു പറഞ്ഞത് പക്ഷേ ചില അവ്യക്തതകൾ ഇപ്പോഴും അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുണ്ട് കാരണം ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു എന്ന് തൊഴിച്ചാൽ ചില കാര്യങ്ങളിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട് ചില മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ട് തുടക്കം മുതൽ തന്നെ നേരത്തെയും ഷാരോണിനെ പലതവണ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് ഇക്കാര്യത്തിലും ചില സംശയങ്ങൾ സംശയങ്ങളൊക്കെ ചോദ്യം ചെയ്യലിൽ പൂർത്തിയാക്കുകയും അതിന്റെ വിവരം പ്രസാദിന് ലഭിക്കുകയും ചെയ്യുമെന്ന് കരുതാം നമുക്ക് ആ ഘട്ടത്തിൽ പ്രസാദിലേക്ക് തിരിച്ചെത്താം